ഐപിഎൽ പൂരത്തിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 13-ാം സീസണിൽ ആദ്യ രണ്ട് മത്സരങ്ങളും രാജസ്ഥാൻ വിജയിച്ച് മുന്നേറുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് മലയാളികളുടെ അഭിമാനമായ സഞ്ജു വി സാംസണാണ്. കളിച്ച രണ്ട് മത്സരത്തിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയോടെ കളിയിലെ താരമായ സഞ്ജു ഇത്തവണ സ്ഥിരതയുടെ കാര്യത്തിൽ മെച്ചപ്പെടാനും ഷോട്ടുകളിൽ കൂടുതൽ കൃത്യത കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വൈകാതെ സഞ്ജുവിനെ തേടിയെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴിതാ അവസാന സീസണിലെ നിറം മങ്ങിയ പ്രകടനത്തിൽ നിന്ന് ഇത്തവണത്തെ ശക്തമായ തിരിച്ചുവരവിന് കാരണമെന്നെന്ന് സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവസര ദിനത്ത് ശരീരത്തിലും ഗെയിം പ്ലാനിലും വരുത്തിയ മാറ്റങ്ങളാണ് തന്നെ സഹായിച്ചതെന്നാണ് സഞ്ജു പറയുന്നത്. അവസാനം ഒരു വർഷമായി നന്നായി പന്തിനെ അടിച്ചു പറത്താൻ സാധിക്കുന്നുണ്ട്. അതിനായി കൃത്യമായ പദ്ധതിയും തന്റെ മനസ്സിലുണ്ട്. തന്റെ ശരീരത്തിലും കളിയിലും അതിന്റെ വ്യത്യാസം തനിക്ക് കാണാൻ സാധിക്കുമെന്നും അതേസമയം അവസാന സീസണിലെ പ്രകടനത്തിൽ നിരാശയുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. 2019 സീസണിൽ 12 മത്സരത്തിൽ നിന്ന് 342 റൺസാണ് സഞ്ജു സാംസൺ ആകെ നേടിയത്. സ്ഥിരതയില്ലായിരുന്നു എന്നതായിരുന്നു അന്നത്തെ പ്രശ്നം. എന്നാൽ ഇത്തവണ സഞ്ജുവിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ആദ്യ രണ്ട് മത്സരത്തിലും കാണികൾ കണ്ടത്. 10-ലധികം വർഷം കൂടി മനോഹരമായ ക്രിക്കറ്റിൽ തുടരാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിനാൽ തന്നെ തന്റെ എല്ലാം ക്രിക്കറ്റ് നൽകാനാണ് തീരുമാനമെന്നും കുടുംബവും സുഹൃത്തുക്കളും മികച്ച പിന്തുണയാണ് തനിക്ക് നൽകുന്നതെന്നും സഞ്ജു പറയുന്നു. തന്റെ എനർജി ക്രിക്കറ്റിലേക്ക് നൽകുന്നതിൽ വളരെ സന്തോഷവാനാണ് അദ്ദേഹം. കാരണം ക്രിക്കറ്റ് തനിക്കെല്ലാം തിരിച്ചു തരുന്നുണ്ടെന്നും എന്റെ പാരമ്പര്യത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സഞ്ജു പറയുന്നു. തന്റെ അച്ഛൻ വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആ കരുത്ത് തന്നെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നും സഞ്ജു പറഞ്ഞു. ഫിറ്റ്നസിനായി വളരെ കഠിനമായി പരിശീലനം നടത്തുന്നുണ്ടെന്നും തന്റെ മത്സരങ്ങളിൽ പവറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ടെന്നും അതിനാൽ കായികപരമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ താൻ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്. അതിന്റെ ഫലം പുറത്തു വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നും താരം പറയുന്നു. അതേസമയം തനിക്ക് സഞ്ജുവുമായി പരിചയപ്പെടാൻ ലഭിച്ച അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ശരത് രമേശ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിനടുത്തായുള്ള പാച്ചല്ലൂർ എന്ന സ്ഥലം എന്റെ നാട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കളിസ്ഥലം എന്ന് പറയുന്നത് പാച്ചല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ് തന്നെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പ്രധാന കളി. അന്ന് ആ ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു സുഹൃത്ത് അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സഞ്ജു എന്ന പയ്യനെ പറ്റി ഞങ്ങളോട് പറഞ്ഞത്. സഞ്ജുവിന്റെ കളിയെ പറ്റി പറയാൻ അവന് 100 നാവായിരുന്നു. അന്ന് നമ്മുടെ ഇടയിൽ ഒരു നിയമമുണ്ടായിരുന്നു, പുറത്തു നിന്നുള്ള ആളുകളെ നമ്മുടെ ഗ്രൗണ്ടിൽ കളിപ്പിക്കില്ല എന്ന്. സഞ്ജുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെയൊന്നും ഇവിടെ കളിപ്പിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു. കളി അറിയാവുന്നവർന്നാൽ പിന്നെ നമ്മുടെ വില പോകുമല്ലോ എന്നതാകണം ആ പഞ്ച് ഡയലോഗ് പറയാൻ അന്ന് എല്ലാവരെയും പ്രേരിപ്പിച്ചത്. എന്നാൽ സത്യത്തിൽ സഞ്ജു ഇവിടെ ഒരു ഗ്രൗണ്ട് ഉള്ളത് പോലും അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചെറിയ പ്രായത്തിലെ പത്രവായന തുടങ്ങിയ ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ സ്പോർട്സ് പേജിൽ ചെറിയ കോളങ്ങളിൽ കേരള അണ്ടർ 14, അണ്ടർ 16 വാർത്തകളൊക്കെ വരുമ്പോൾ സഞ്ജു എന്ന പേര് ശ്രദ്ധിക്കുമായിരുന്നു. പിന്നീട് ആ പഴയ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് 15-16 വയസ്സുള്ളപ്പോൾ തന്നെ സഞ്ജു കൊൽക്കത്തയിൽ നൈറ്റ് റൈഡേഴ്സിന് ട്രയൽസിന് പോയത് അറിഞ്ഞത്. പക്ഷെ ടീമിൽ അന്ന് എടുത്തിട്ടില്ലായിരുന്നു. പിന്നീടാണ് ശ്രീശാന്തിന്റെ വരവും സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് നടന്നതെല്ലാം തന്നെ ചരിത്രമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് സഞ്ജുവിനെ പലതവണ കണ്ടപ്പോഴും ഇക്കാര്യങ്ങളൊന്നും പറയാൻ സാധിച്ചില്ലെന്നും ശരത് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. മുൻപ് തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട് സഞ്ജുവിനെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വിളിക്കാത്തത് നന്നായെന്ന് പിന്നീട് തോന്നി. അന്നങ്ങാൻ സഞ്ജു വന്നിരുന്നെങ്കിൽ ലോകോത്തര ബൗളർ എന്നുള്ള അഹങ്കാരമൊക്കെ അന്നേ കണ്ടം വഴി പറഞ്ഞേനെയെന്നും ശരത് തന്റെ FB കുറിച്ചിരിക്കുന്നു. അതേസമയം പഞ്ചാബിനെതിരെ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു സാംസണെ നിരവധി പ്രമുഖർ അഭിനന്ദനവും ആശംസകളുമായി എത്തിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന് അടുത്ത മഹേന്ദ്രസിംഗ് ധോണിയെ കിട്ടിയെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ഷെയ്ൻ വോണിനെ പോലുള്ള ഇതിഹാസങ്ങളും സഞ്ജുവിനെ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരുന്നു. ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു തീർച്ചയായും എത്തുമെന്ന് തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമയി.